നമസ്കാരം സുഹൃത്തുക്കളെ, ബ്രൈറ്റി വേൾഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ 9-ാമത്തെ മോഡൽ ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇന്ന് തൊഴിൽ വാർത്തയിലുള്ള ഒരു മോഡൽ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ തൊഴിൽ വാർത്ത വായിച്ചവരും വായിക്കാത്തവരും ഈ ക്വസ്റ്റ്യൻസ് ഒരിക്കൽ കൂടെ കേൾക്കുക. കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇത് കൃത്യമായിട്ട് ഇതിൻ്റെ ആൻസർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ എല്ലാവരെയും ഒരിക്കൽ കൂടി വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. 1-ാമത്തെ ക്വസ്റ്റ്യൻ, ഭൗമാന്തർ ഭാഗത്ത് ഉയർന്ന താപത്തിൽ ശിലകൾ ഉരുകിയുണ്ടാകുന്ന ശിലാദ്രവം എന്ത്? ഭൗമാന്തർ ഭാഗത്ത് ഉയർന്ന താപത്തിൽ ശിലകൾ ഉരുകിയുണ്ടാകുന്ന ശിലാദ്രവം ഏത്? മാഗ്മ. ഭൗമോപരിതലത്തിലെത്തുന്ന ശിലാദ്രവ്യത്തിൻ്റെ പേര് എന്ത്? ഭൗമോപരിതലത്തിലെത്തുന്ന ശിലാദ്രവത്തിൻ്റെ പേര് ലാവ. ഭൂമിക്കടിയിൽ മാഗ്മ രൂപം കൊള്ളുന്ന മേഖലകളെ അറിയപ്പെടുന്നത് എന്ത്? ഭൂമിക്കടിയിൽ മാഗ്മ രൂപം കൊള്ളുന്ന മേഖലകളെ അറിയപ്പെടുന്നത് എന്ത്? മാഗ്മ ചേംബറുകൾ. എന്താണ് അറിയപ്പെടുന്നത്? മാഗ്മ ചേംബറുകൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബാഹ്യാഗ്നേയ ശിലകളുടെ കൂട്ടത്തിൽ പെടാത്തത് ഏത്? ബാഹ്യ ആഗ്നേയ ശിലകളുടെ കൂട്ടത്തിൽ പെടാത്തത് ഏത്? ഞാൻ ഓപ്ഷൻ വായിക്കാം. റയോലൈറ്റ്, ബസാൾട്ട്, ആൻഡിസൈറ്റ്, ഗ്രാനൈറ്റ്. അപ്പോൾ നമുക്ക് കേൾക്കുമ്പോൾ അറിയാം ബാഹ്യ ആഗ്നേയ ശിലയിൽ ഉൾപ്പെടാത്ത ഏതാണ്? ഗ്രാനൈറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അന്തരാഗ്നേയ ശിലാരൂപങ്ങൾ രൂപപ്പെടുന്നത് അല്ലെങ്കിൽ അതിനെ അറിയപ്പെടുന്നത് എന്ത്? അന്തരാഗ്നേയ ശിലാരൂപങ്ങൾ അറിയപ്പെടുന്നത് എന്ത്? പ്ലൂട്ടോണുകൾ. എന്താണ് പ്ലൂട്ടോണുകൾ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പ്ലൂട്ടോണുകളെ സൂചിപ്പിക്കാൻ വ്യത്യസ്ത പേരുകളും നിർവചനങ്ങളും കൊടുത്തിരിക്കുന്നു, അതിൽ തെറ്റായിട്ടുള്ളത് ഏതാണെന്ന് കണ്ടെത്തുക. അപ്പോൾ പ്ലൂട്ടോണുകളെ സൂചിപ്പിക്കാൻ വ്യത്യസ്തമായിട്ടുള്ള പേരുകളും നിർവചനങ്ങളും ഉണ്ട്, അതിൽ തെറ്റായ ജോഡി കണ്ടുപിടിക്കുക. സില്ലുകൾ ഭൂവൽക്കത്തിലെ വിള്ളലുകൾക്കിടയിൽ തണുത്തുറഞ്ഞുണ്ടാവുന്ന ആത്മീയ ശിലാരൂപങ്ങൾ. അപ്പോൾ സില്ലുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഭൂവൽക്കത്തിലെ വിള്ളലുകൾക്കിടയിൽ തണുത്തുറഞ്ഞുണ്ടാവുന്ന ആത്മീയ ശിലാരൂപങ്ങൾ. നെക്സ്റ്റ്, ഡൈക്ക്. ഡൈക്ക് എന്ന് പറഞ്ഞാൽ ഭൂവൽക്ക ശിലാപാളികൾക്ക് ലംബമായ വിള്ളലുകൾക്കിടയിൽ രൂപം കൊള്ളുന്ന ആഗ്നേയ ശില. ഭൂവൽക്ക ശിലാപാളിക്ക് ലംബമായ വിള്ളലുകൾക്കിടയിൽ രൂപം കൊള്ളുന്ന ആഗ്നേയ ശിലയാണ് ഡൈക്ക്. നെക്സ്റ്റ്, ബാത്തോലിത്ത്. ഭീമാകാരങ്ങളായ ആഗ്നേയ ശിലാരൂപങ്ങളാണ് ബാത്തോലിത്ത്. ഭീമാകാരങ്ങളായ ആഗ്നേയ ശിലാരൂപങ്ങളാണ് ബാത്തോലിത്ത്. നെക്സ്റ്റ്, ലാവ. ശിലകൾ ഉരുകി ഉണ്ടാകുന്ന ശിലാദ്രവമാണ് ലാവ. അപ്പോൾ നമുക്ക് ഇത് ക്വസ്റ്റ്യൻ എന്താണ്? തെറ്റായത് കണ്ടെത്തുക എന്നാണ്. ഇത് ലാവയാണ്, ശിലകൾ ഉരുകി ഉണ്ടാകുന്ന ശിലാദ്രവം. ശരിക്കും ഭൗമോപരിതലത്തിലെത്തുന്ന ശിലാദ്രവമാണ് ലാവയെന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മണൽ, ചരൽ, കളിമണ്ണ് എന്നീ അവസാദങ്ങൾ ദൃഢീകരിച്ച് രൂപം കൊള്ളുന്ന ശില ഏത്? മണൽ, ചരൽ, കളിമണ്ണ് എന്നീ അവസാദങ്ങൾ ദൃഢീകരിച്ച് രൂപം കൊള്ളുന്ന ശില, അത് ശകലീയ അവസാദ ശിലയാണ്. എന്താണ്? ശകലീയ അവസാദ ശില. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കായലുകൾ, സമുദ്രങ്ങൾ എന്നിവയുടെ അടിത്തട്ടിൽ രൂപം കൊള്ളുന്ന അവസാദ ശില എന്ത്? കായലുകൾ, സമുദ്രങ്ങൾ എന്നിവയുടെ അടിത്തട്ടിൽ രൂപം കൊള്ളുന്ന അവസാദ ശിലയാണ് രാസിക അവസാദ ശില. എന്താണ് രാസിക അവസാദ ശില? മരങ്ങൾ, ചിപ്പികൾ, വിവിധ ഇനം ജലജീവികൾ എന്നിവ അടിഞ്ഞുകൂടി രൂപപ്പെടുന്ന അവസാദ ശിലകൾ ഏത്? അത് ജൈവിക അവസാദ ശിലയാണ്. അപ്പോൾ എന്തൊക്കെയാണ്? മരങ്ങൾ, ചിപ്പികൾ, വിവിധ ഇനം ജലജീവികൾ ഇവയെല്ലാം കൂടെ അടിഞ്ഞുകൂടി രൂപപ്പെടുന്ന അവസാദ ശിലയാണ്
ജൈവിക അവസാദശില. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഓരോ കാലത്തും വന്നടിയുന്ന അവസാദങ്ങളാണ് പാളികളായി മാറുന്നത്, ഇവയെ അറിയപ്പെടുന്നത് എന്ത്? സ്തരങ്ങൾ. ഓരോ കാലത്തും വന്നടിയുന്ന അവസാദങ്ങളാണ് പാളികളായി കാണപ്പെടുന്നത്, അതിനെ അറിയപ്പെടുന്നത് സ്തരങ്ങൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ശിലകൾ ഏതാണ്? കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ശിലകൾ കായാന്തരിത ശിലകൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഭൗമോപരിതലത്തിൽ ശിലകൾക്കുണ്ടാകുന്ന ഭൗതികവും രാസപരവുമായ മാറ്റങ്ങളെ അറിയപ്പെടുന്നത് എന്ത്? ഭൗമോപരിതലത്തിൽ ശിലകൾക്കുണ്ടാകുന്ന ഭൗതികവും രാസപരവുമായ മാറ്റങ്ങളെ എന്താണ് അറിയപ്പെടുന്നത്? അപക്ഷയം. അപക്ഷയം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒഴുകുന്ന ജലം, കാറ്റ്, ഹിമാനികൾ എന്നിവയുടെ പ്രവർത്തന ഫലമായി സംഭവിക്കുന്ന ഭൗമ പ്രക്രിയ ഏത്? അപരദനം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഭൗമോപരിതലത്തിൽ അവസാദ സഞ്ചയങ്ങൾ സൃഷ്ടിക്കുന്ന പ്രക്രിയയാണ് നിക്ഷേപണം. ഭൗമോപരിതലത്തിൽ അവസാദ സഞ്ചയങ്ങൾ സൃഷ്ടിക്കുന്ന പ്രക്രിയ നിക്ഷേപണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഭൗമോപരിതലത്തിന് തേയ്മാനം സംഭവിച്ച് ഭൂപ്രദേശങ്ങളുടെ ഉയരം കുറയുന്ന പ്രക്രിയയാണ് നിമ്നീകരണം. ഉയരം കുറയുന്ന പ്രക്രിയയാണെന്ത്? നിമ്നീകരണം. നെക്സ്റ്റ്, താഴ്ന്ന പ്രദേശങ്ങളിൽ അവസാദ സഞ്ചയങ്ങൾ സൃഷ്ടിച്ച് ആ പ്രദേശത്തിൻ്റെ നിരപ്പുയർത്തുന്ന പ്രക്രിയ. താഴ്ന്ന പ്രദേശങ്ങളിൽ അവസാദ സഞ്ചയങ്ങൾ സൃഷ്ടിച്ച് പ്രദേശത്തിൻ്റെ നിരപ്പുയർത്തുന്ന പ്രക്രിയയാണ് ഉന്നതീകരണം. എന്താണ്? ഉന്നതീകരണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബാഹ്യപ്രക്രിയകളിലൂടെ ഒരു നിശ്ചിത പ്രദേശം നിരപ്പുള്ളതാക്കി തീർക്കുന്ന നിരപ്പായ പ്രക്രിയയാണ് സമതലീകരണം. അവിടെ ഒരു നിരപ്പാക്കൽ പ്രക്രിയയാണ് ഏത്? സമതലീകരണം. ക്വസ്റ്റ്യൻ ഒരിക്കൽ കൂടി, ബാഹ്യപ്രക്രിയകളിലൂടെ ഒരു നിശ്ചിത പ്രദേശം നിരപ്പുള്ളതാക്കി തീർക്കുന്ന നിരപ്പാക്കൽ പ്രക്രിയ, സമതലീകരണം. കേരളത്തിലെ പ്രധാന വെള്ളച്ചാട്ടങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? ആതിരപ്പള്ളി, ഏഞ്ചൽസ്, പാലരുവി, പച്ചാണിത്തൂവൽ. ഇതിലേതാണ് കേരളത്തിൽ പെടാത്തത്? ഏഞ്ചൽസ്. ഓക്കെ, അപ്പൊ കേരളത്തിലെ പ്രധാന വെള്ളച്ചാട്ടങ്ങളിൽ ഉൾപ്പെടാത്തത് ഏഞ്ചൽസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ വെള്ളച്ചാട്ടം വെനസ്വേലയിലെ കാരിനോ നദിയാണ്. വെള്ളച്ചാട്ടത്തിന്റെ പേര് ഇതാണ്, ഏഞ്ചൽസ് ആണ്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ വെള്ളച്ചാട്ടം ഏഞ്ചൽസ് സ്ഥിതി ചെയ്യുന്നത് വെനസ്വേലയിലാണ്. ഏത് നദിയിലാണ്? കാരിനോ നദി. കാരിനോ നദി. അടുത്ത ക്വസ്റ്റ്യൻ, ഏഷ്യയിലെ പ്രധാനപ്പെട്ട വെള്ളച്ചാട്ടമായ ഗർസോപ്പോ ഇന്ത്യയിലെ കർണാടകയിലെ ഷിമോഗായ്ക്കടുത്താണ്. എന്താണ് ഇതിന്റെ പേര്? അത് ജോഗ് ഫാൾസ് ആണ്. ജോഗ് ഫാൾസ്. അപ്പോൾ പ്രധാന വെള്ളച്ചാട്ടമാണ്, ഏഷ്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വെള്ളച്ചാട്ടമാണ് ഗർസപ്പോ. ഇന്ത്യയിലെ കർണാടകയിലെ ഷിമോഗയ്ക്കടുത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. എൻ്റെ പേര് ജോഗ് ഫാൾസ് എന്നാണ്. ജോഗ് ഫാൾസ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രളയ സമതലം ഗംഗാ സമതലം. ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രളയ സമതലം എന്നറിയപ്പെടുന്ന ഏതാണ്? ഗംഗാ സമതലം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ലോകത്തിലെ ഏറ്റവും വലിയ ഡെൽറ്റ പ്രദേശമാണ് സുന്ദർബൻ ഡെൽറ്റ. അപ്പൊ ഏറ്റവും വലിയ ഡെൽറ്റ ഏതാണ്? സുന്ദർബൻ ഡെൽറ്റ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പർവ്വത മേഖലകളിലെ മലയിടുക്കുകളിൽ കാണുന്ന ഹിമാനികളുടെ പേരുകളാണ് ചുവടെ കൊടുത്തിട്ടുള്ളത്, അതിൽ ചേരാത്തത് എന്തൊക്കെയാണ്? അപ്പോൾ പർവ്വത മേഖലകളിലെ മലയിടുക്കിൽ കാണപ്പെടുന്ന ഹിമാനികൾ, താഴ്വര ഹിമാനികൾ, പർവ്വത ഹിമാനികൾ, ആൽപൈൻ ഹിമാനികൾ, വൻകര ഹിമാനികൾ. ഏതായിരിക്കും? വൻകര ഹിമാനികൾ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു വിസ്തൃത പ്രദേശം ഒന്നാകെ വ്യാപിച്ചിരിക്കുന്നത് ഹിമപ്പുതപ്പ് എന്നാണ്. ഒരു വിസ്തൃത പ്രദേശം ഒന്നാകെ വ്യാപിച്ചിരിക്കുന്ന പ്രക്രിയയാണ് ഹിമപ്പുതപ്പ്. ഹിമപ്പുതപ്പ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അഗാധമായ ജലത്തിൽ നിന്ന് ആഴം കുറഞ്ഞ കരഭാഗത്തേക്ക് തിരമാലകൾ ആഞ്ഞടിക്കുന്ന, അല്ലെങ്കിൽ അങ്ങനെ വരുന്ന തിരമാലകളെ വരുന്ന പേരാണ് ബ്രേക്കർ. അഗാധമായ ജലത്തിൽ നിന്ന് ആഴം കുറഞ്ഞ കരഭാഗത്തേക്ക് തിരമാലകൾ വരുന്നതിനെ അറിയപ്പെടുന്നത് ബ്രേക്കർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ,
മഞ്ഞ് താഴ്ന്ന പ്രദേശങ്ങളിലേക്ക് പ്രവഹിക്കുമ്പോൾ അതിനെ ചലിക്കുന്ന മഞ്ഞ് അഥവാ ഹിമാനികൾ എന്ന് വിളിക്കുന്നു. അപ്പൊ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന മഞ്ഞുകളാണ് ഹിമാനികൾ, അതിനെ എന്ത് വിളിക്കുന്നു? ഹിമാനികൾ എന്ന് വിളിക്കുന്നു. അപ്പൊ മഞ്ഞ് താഴ്ന്ന പ്രദേശങ്ങളിലേക്ക് പ്രവഹിക്കുമ്പോൾ അതിനെ ചലിക്കുന്ന മഞ്ഞ് എന്ന് വിളിക്കുന്നു, അല്ല എങ്കിൽ ഹിമാനികൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആഴം കുറഞ്ഞ ജലത്തിൽ കൂടെ തിരമാലയെ നോക്കുമ്പോൾ, അപ്പോൾ ആഴം കുറഞ്ഞ ജലത്തിൽ കൂടെ തിരമാലകളെ നമ്മൾ നോക്കും, അതിൽ കൂടെ അതിനെ മുന്നോട്ട് തള്ളുകയാണെങ്കിൽ ആ തള്ളലിനെയാണ് പ്ലഞ്ച് എന്ന് പറയുന്നത്. ആ തള്ളലിനെ എന്ത് വിളിക്കും? പ്ലഞ്ച്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വൈദ്യുതി ഉപയോഗിച്ച് സമുദ്രജലത്തിലെ ലവണാംശത്തെ വേർതിരിക്കുന്ന രീതിയാണ് ഇലക്ട്രോ ഡയാലിസിസ്. ഓക്കെ, അപ്പോൾ വൈദ്യുതി ഉപയോഗിച്ച് സമുദ്രത്തിലെ ലവണാംശത്തെ വേർതിരിക്കുന്ന രീതിയാണ് ഇലക്ട്രോ ഡയാലിസിസ്. സൗരോർജത്തിൻ്റെ സഹായത്തോടെ സമുദ്രജലത്തെ തിളപ്പിച്ച് നീരാവിയാക്കി തണുപ്പിച്ച് ജലം സംഭരിക്കുന്ന പ്രക്രിയയാണ് സമുദ്രജല സ്വേദനം. ആ ക്വസ്റ്റ്യൻ ചോദിക്കാൻ കൂടി, സൗരോർജത്തിൻ്റെ സഹായത്തോടെ സമുദ്രജലത്തെ തിളപ്പിച്ച് നീരാവിയാക്കി തണുപ്പിച്ച് ജലം സംഭരിച്ച് വയ്ക്കുന്ന രീതിയാണ് എന്താ? സമുദ്രജല സ്വേദനം. ഓക്കെ, ഇന്ത്യൻ കറൻസിയിൽ മൂല്യം രേഖപ്പെടുത്തിയ ഏക വിദേശ ഭാഷ നേപ്പാളി ഭാഷയാണ്. ഇന്ത്യൻ കറൻസിയിൽ മൂല്യം രേഖപ്പെടുത്തിയ ഏക വിദേശ ഭാഷ എന്ന് പറയുന്നത് നേപ്പാളി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലോകത്തിലെ ആദ്യത്തെ ഒഴുകുന്ന ATM സ്ഥാപിച്ച പ്രദേശം കേരളം. ലോകത്തിലെ തന്നെ ആദ്യ ഒഴുകുന്ന ATM സ്ഥാപിച്ച എവിടെയാണ്? കേരളം. ഏറ്റവും കൂടുതൽ രേഖാംശ രേഖകൾ കടന്നു പോകുന്ന വൻകരയാണ് അന്റാർട്ടിക്ക. ഏറ്റവും കൂടുതൽ രേഖാംശ രേഖകൾ കടന്നു പോകുന്ന വൻകര അന്റാർട്ടിക്ക. ഇന്ത്യയിൽ സൂര്യഗ്രഹണങ്ങൾ അനുഭവപ്പെടുന്ന തുടർച്ചയായ 3 മാസങ്ങൾ ഏതെല്ലാം? മെയ്, ജൂൺ, ജൂലൈ. ഓക്കെ, ഇന്ത്യയിൽ സൂര്യഗ്രഹണങ്ങൾ അനുഭവപ്പെടുന്ന തുടർച്ചയായ 3 മാസങ്ങൾ ഏതെല്ലാം? മെയ്, ജൂൺ, ജൂലൈ. മെയ്, ജൂൺ, ജൂലൈ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പഞ്ചാബ് നാഷണൽ ബാങ്കിൻ്റെ സ്ഥാപകൻ ആര്? അത് ലാലാ ലജ്പത് റായിയാണ്. പഞ്ചാബ് നാഷണൽ ബാങ്കിൻ്റെ സ്ഥാപകൻ ലാലാ ലജ്പത് റായി. സേവിംഗ് സംവിധാനം തുടങ്ങിയ ആദ്യത്തെ ഇന്ത്യൻ ബാങ്ക് ഏതാണ്? പ്രസിഡൻസി ബാങ്കാണ് കേട്ടോ, പ്രസിഡൻസി ബാങ്ക്. സേവിംഗ് സംവിധാനം തുടങ്ങിയ ആദ്യത്തെ ഇന്ത്യൻ ബാങ്കാണ് പ്രസിഡൻസി ബാങ്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ജോഗ്രഫിയുടെ പിതാവ് ഹിക്കേഷ്യസ്. ജോഗ്രഫിയുടെ പിതാവ് ആരാണ്? ഹിക്കേഷ്യസ്. ജോഗ്രഫിയുടെ പിതാവാണ് ഹിക്കേഷ്യസ്. നെക്സ്റ്റ്, ദിക്ക് രേഖപ്പെടുത്താതെ ചിത്രീകരിച്ചിട്ടുള്ള രേഖാംശങ്ങളാണ് 0° ഡേഷ് ഡിഗ്രിയും. ഏത് ഡിഗ്രിയാണ്? 180°. 180°. ഓക്കെ, അപ്പോൾ ദിക്ക് രേഖപ്പെടുത്താതെ ചിത്രീകരിച്ചിട്ടുള്ള രേഖാംശങ്ങളാണ് 0° 180°. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അമേരിക്കൻ ഭരണഘടനയുടെ പിതാവ്, അമേരിക്കൻ ഭരണഘടനയുടെ പിതാവ് ജെയിംസ് മാഡിസൺ. അമേരിക്കൻ ഭരണഘടനയുടെ പിതാവ് ജെയിംസ് മാഡിസൺ. ചിക്കാഗോ മതസമ്മേളനത്തിൽ പങ്കെടുത്ത പ്രമുഖ മലയാളി ചിത്രകാരൻ ആര്? ചിക്കാഗോ മതസമ്മേളനത്തിൽ പങ്കെടുത്ത പ്രമുഖ മലയാളി ചിത്രകാരനാണ് രാജ രവിവർമ്മ. ചിലപ്പതികാരം രചിച്ച ഇളങ്കോവടികൾ ഇന്നത്തെ ഏത് സംസ്ഥാനക്കാരനാണ്? ഇളങ്കോവടികൾ ഇന്നത്തെ കേരള സംസ്ഥാനത്തിലുള്ള ആളാണ്. അപ്പോൾ ഇന്നത്തെ കേരള സംസ്ഥാനത്തിലുള്ള ആളാണ് ഇളങ്കോവടികൾ. ഇന്ത്യയിൽ സൂര്യഗ്രഹണങ്ങൾ അനുഭവപ്പെടുന്ന തുടർച്ചയായ 3 മാസങ്ങൾ ഏതൊക്കെയാണ്? മെയ്, ജൂൺ, ജൂലൈ. ഓർത്തു വയ്ക്കുക, മെയ്, ജൂൺ, ജൂലൈ. ലോകത്തിലെ ഏറ്റവും ആദ്യത്തെ ഒഴുകുന്ന ATM സ്ഥാപിക്കപ്പെട്ട എവിടെയാണ്? കേരളത്തിൽ തന്നെയാണ്. അപ്പോൾ അത് ഓർക്കുക, കേരളത്തിൽ തന്നെയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചെലോ ശരിയാവൂല ഫായിസ് എന്ന കൊച്ചുകുട്ടിയുടെ വാചകം പരസ്യത്തിൻ്റെ ക്യാപ്ഷനായി സ്വീകരിച്ച സ്ഥാപനം ഏത്? ഒരിക്കൽ കൂടെ, ചെലോൾ ശരിയാവൂല ഫായിസ് എന്ന കൊച്ചുകുട്ടിയുടെ വാചകം പരസ്യത്തിൻ്റെ ക്യാപ്ഷനായി സ്വീകരിച്ച സ്ഥാപനമാണ് മിൽമ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നിയമസഭയിൽ ചോദ്യോത്തരവേള കഴിഞ്ഞയുടനെ സമയമാണ് 0 hour.
സീറോ അവർ ആരംഭിക്കുന്ന സമയം 12 മണി സമയമാണ്. അപ്പോൾ നിയമസഭയിൽ ചോദ്യോത്തര വേള കഴിഞ്ഞാലോടെ സീറോ സമയമാണ്, സീറോ അവറാണ്. അപ്പോൾ സീറോ അവർ എന്ന് പറയുന്നത് എത്ര ഡിഗ്രിയാണ്? 12 മണി സമയമാണ്, 12 മണി. നെക്സ്റ്റ്, ലേസിസ് ഫെയർ തിയറി യുടെ ഉപജ്ഞാതാവ് ആഡം സ്മിത്ത്. ലേസിസ് ഫെയർ തിയറിയുടെ ഉപജ്ഞാതാവ് ആരാണ്? ആഡം സ്മിത്ത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ വാറ്റ് ആരംഭിച്ച വർഷം, ഇന്ത്യയിൽ വാറ്റ് ആരംഭിച്ച വർഷം 2005 ഏപ്രിൽ 1. ഇന്ത്യയിൽ വാറ്റ് ആരംഭിച്ച വർഷം എപ്പോഴാണ്? 2005 ഏപ്രിൽ 1. ഇന്ത്യൻ കറൻസിയിൽ മൂല്യം രേഖപ്പെടുത്തിയിരിക്കുന്ന ഏക വിദേശ ഭാഷയാണ് നേപ്പാളി ഭാഷ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, യു എൻ ഒ പതാകയുടെ നിറം നീല. ആ പതാക ഒരിക്കൽ മാത്രം താഴ്ത്തി കെട്ടി. അപ്പോൾ യു എൻ പതാക ഒരിക്കൽ മാത്രമാണ് താഴ്ത്തി കെട്ടിയത്, അതേത് വർഷം? 1948 ജനുവരി 30 യു എൻ പതാക താഴ്ത്തി കെട്ടിയ വർഷം 1948 ജനുവരി 30. യു എൻ പതാക താഴ്ത്തി കെട്ടിയ വർഷം 1948 ജനുവരി 30. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇവിടമാണ് സ്വാതന്ത്ര്യത്തിൻ്റെ ജന്മഗ്രഹം. ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചു കേൾക്കുക. ഇവിടമാണ് സ്വാതന്ത്ര്യത്തിൻ്റെ ജന്മഗേഹം. ഫ്രഞ്ചുകാരിൽ നിന്ന് അമേരിക്കയെ സ്വാതന്ത്ര്യ പ്രതിമ സമ്മാനമായി സ്വീകരിച്ചുകൊണ്ട് പറഞ്ഞു. ആരാണ് ഈ പ്രസിഡന്റ്? അതായത് ഇവിടമാണ് സ്വാതന്ത്ര്യത്തിൻ്റെ ജന്മഗേഹം. ഫ്രഞ്ചുകാരിൽ നിന്ന് അമേരിക്കയിലെ സ്വാതന്ത്ര്യ പ്രതിമ സമ്മാനമായി സ്വീകരിച്ചുകൊണ്ട് 1885 ഒക്ടോബർ 28 അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞു. അപ്പോഴേ ഈ അമേരിക്കൻ പ്രസിഡന്റ് ആരാണെന്ന്? ഗ്രോവർ ക്ലീവ്ലൻഡാണ്. ഗ്രോവർ ക്ലീവ്ലൻഡായിരുന്നു അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരളത്തിലെ ഏറ്റവും ചെറിയ പക്ഷി സങ്കേതമായ മംഗളവനം ഏതു ജില്ലയിലാണ്? മംഗളവനം സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിലാണ്. അപ്പോൾ കേരളത്തിലെ ഏറ്റവും ചെറിയ പക്ഷി സങ്കേതമാണ് മംഗളവനം, സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അന്യരാജ്യത്തു നിന്ന് ഇന്ത്യയിലെത്തിയ ഒരു സസ്യമാണ് കാപ്പി. അപ്പോൾ കാപ്പി അന്യരാജ്യത്തിൽ നിന്ന് ഇന്ത്യയിലെത്തിയ ഒരു സസ്യമാണ് കാപ്പി. അത് ഏത് രാജ്യത്തിൽ നിന്നാണ് കാപ്പി ഇന്ത്യയിലെത്തിയത്? സൗദി അറേബ്യ. അപ്പോൾ കാപ്പി ഇന്ത്യയിലെത്തിയ രാജ്യം ഏതാണ്? സൗദി അറേബ്യ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഏറ്റവും കൂടുതൽ അന്താരാഷ്ട്ര അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനം. ഏറ്റവും കൂടുതൽ അന്താരാഷ്ട്ര അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് കാശ്മീർ, ജമ്മു കാശ്മീർ, ജമ്മു കാശ്മീർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്ത്രീകൾക്ക് ആദ്യമായി വോട്ടവകാശം നൽകിയത് 1883 അപ്പോൾ സ്ത്രീകൾക്ക് ആദ്യമായി വോട്ടവകാശം നൽകിയത് 1893 1893 കേട്ടോ, 1893 അത് ഏത് രാജ്യമെന്നാണ്. സ്ത്രീകൾക്ക് ആദ്യമായി വോട്ടവകാശം നൽകിയ രാജ്യം ചോദിച്ചു കഴിഞ്ഞാൽ ന്യൂസിലൻഡാണ്. ന്യൂസിലൻഡിലാണ് സ്ത്രീകൾക്ക് ആദ്യമായി വോട്ടവകാശം നൽകിയത് വർഷം 1893. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 1914 ജർമ്മനിയിൽ ആരംഭിച്ച ഒരു സർവകലാശാല 100 വർഷം കഴിയുമ്പോഴേക്കും 35 നോബൽ സമ്മാന ജേതാക്കളെ സൃഷ്ടിച്ചു. ഏതാണ് ഈ സർവകലാശാല? അപ്പോൾ 1914 ജർമ്മനിയിൽ ആരംഭിച്ച ഒരു സർവകലാശാല 100 വർഷം കഴിയുമ്പോൾ 35 നോബൽ സമ്മാന ജേതാക്കളെ സൃഷ്ടിച്ചു. ഏതാണ് ഈ സർവകലാശാല? ഗെയ്ഥേ. ഏത് സർവകലാശാല ആണ്? ഗെയ്ഥേ, ഗെയ്ഥേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫോസിലുകളുടെ കാലപ്പഴക്കം നിർണ്ണയിക്കുന്നതിനുള്ള സംവിധാനമാണ് കാർബൺ ഡേറ്റിംഗ്. കാർബൺ ഡേറ്റിംഗ് കണ്ടുപിടിച്ചത് ആര്? കാർബൺ ഡേറ്റിംഗ് കണ്ടുപിടിച്ചത് വില്ലേർഡ്സ് ഫ്രാങ്ക് ലിബി. അപ്പോൾ വില്ലേർഡ്സ് ഫ്രാങ്ക് ലിബി, ഫ്രാങ്ക് ലിബിയാണ് കാർബൺ 14 കണ്ടുപിടിച്ചത്, അല്ലെങ്കിൽ കാർബൺ ഡേറ്റിംഗ് കണ്ടുപിടിച്ചത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പെൻഷൻ പ്രായം 62 ഉയർത്തിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം. പെൻഷൻ പ്രായം 62 ഉയർത്തിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ഛത്തീസ്ഗഡ്. ഏതാണ്? ഛത്തീസ്ഗഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലോകത്തിലെ ആദ്യ ടെസ്റ്റ് ട്യൂബ് ശിശു ഇംഗ്ലണ്ടിലെ ലൂയി ബ്രൗൺ ആണ്. എന്നാൽ ഇന്ത്യയിലെ ആദ്യത്തെ ടെസ്റ്റ് ട്യൂബ് ശിശു ഏത്? ഇന്ത്യയിലെ ആദ്യത്തെ ടെസ്റ്റ് ട്യൂബ് ശിശു എന്ന് പറയുന്നത് ബേബി ദുർഗയാണ്. ബേബി ദുർഗ, ആദ്യത്തെ ടെക്സ്റ്റ് ട്യൂബ് ശിശു ഇന്ത്യയിലെ ബേബി ദുർഗ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ,
ഗാന്ധിജിയുടെ എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ ഏത് പ്രസിദ്ധീകരണത്തിന് വേണ്ടിയിട്ടാണ് എഴുതിയത്? അപ്പോൾ എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എഴുതിയത് നവജീവൻ എന്ന് പറയുന്ന പ്രസിദ്ധീകരണത്തിന് വേണ്ടിയാണ്. ഗാന്ധിജിയുടെ എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എഴുതിയ പ്രസിദ്ധീകരിച്ച വർഷം ഏതാണ്? നവജീവൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്വാമി വിവേകാനന്ദൻ ചിക്കാഗോ പ്രസംഗം നടത്തിയ ഹാളിൻ്റെ പേര് കൊളംബസ് ഹാൾ എന്നാണ്. സ്വാമി വിവേകാനന്ദൻ ചിക്കാഗോ പ്രസംഗം നടത്തിയ ഹാളിൻ്റെ പേരാണ് കൊളംബസ് ഹാൾ. എന്താണ് കൊളംബസ് ഹാൾ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഭൂമധ്യരേഖയുടെ മറ്റൊരു പേര് ബൃഹത് വൃത്തം. ഭൂമധ്യരേഖയുടെ മറ്റൊരു പേരാണ് ബൃഹത് വൃത്തം. ശ്രീബുദ്ധൻ്റെ ആദ്യ പ്രഭാഷണം ധർമ്മചക്ര പ്രവർത്തനം പരിവർത്തനം എന്നറിയപ്പെടുന്നു. അപ്പോൾ ശ്രീബുദ്ധൻ്റെ ആദ്യ പ്രഭാഷണം ധർമ്മചക്ര പ്രവർത്തനം എന്നറിയപ്പെടുന്നു. ഉത്തർപ്രദേശിലെ സാരനാഥിൽ വെച്ച് നടത്തിയ ആദ്യ പ്രസംഗവേദിയുടെ പേര്, അപ്പോൾ ഉത്തർപ്രദേശിലെ സാരനാഥിൽ വെച്ചിട്ടാണ് നടത്തിയത് ആദ്യത്തെ പ്രസംഗവേദിയുടെ പേരെന്ന് പറയുന്നത് ഹിരണ്യോദ്യാനം. ഏതാണ്? ഹിരണ്യോദ്യാനം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബ്രിട്ടീഷ് കാലാവസ്ഥാ ശാസ്ത്രജ്ഞനായ ലൂക്ക് ഹെവാർഡാണ് മേഘങ്ങളെ ആദ്യമായി വർഗീകരിച്ചത്. അപ്പോൾ മേഘങ്ങളെ ആദ്യമായി വർഗീകരിച്ചത് ആര്? ബ്രിട്ടീഷ് കാലാവസ്ഥാ ശാസ്ത്രജ്ഞനായ ലൂക്ക് ഹെവാർഡ്. മേഘങ്ങളെക്കുറിച്ചുള്ള പഠനശാസ്ത്രം നെഫ്രോളജി. ഓക്കെ, മേഘങ്ങളെക്കുറിച്ചുള്ള പഠനശാസ്ത്രം ഏതാണ്? നെഫ്രോളജി. സ്വാമി വിവേകാനന്ദൻ ചിക്കാഗോ പ്രസംഗം നടത്തിയ ഹാളാണ് ഏത് ഹാള്? കൊളംബസ് ഹാൾ. ചിക്കാഗോ പ്രസംഗം നടത്തിയ ഹാൾ ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? കൊളംബസ് ഹാൾ. അപ്പോൾ ഇത്രയും രണ്ട് തൊഴിൽവാർത്ത ബേസ് ചെയ്ത് ഇട്ടിട്ടുള്ളതാണ്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് നന്നായിട്ട് കേൾക്കുക, റിപ്പീറ്റ് ചെയ്ത് തന്നെ കേൾക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്ക് എഴുതാനായിട്ട് സാധിക്കും. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.